നമസ്കാരം. നമ്മളിന്ന് മാട്ടുപ്പെട്ടിയിലുള്ള ആനകളെ കാണാൻ പോവുകയാണ്. എന്ത് വന്നാലും എത്ര താമസിച്ചാലും ഒരാനയെങ്കിലും കണ്ടിട്ടേ ഇന്ന് തിരിച്ചു പോകത്തുള്ളൂ. ആനകളെ തേടിയുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത് മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 100 ലേക്കാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ദയവായി എല്ലാവരും സഹകരിക്കുമല്ലോ. ഈ ഡാമിൻ്റെ മുകളിലൂടെ 2-വീലറിൽ സഞ്ചരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുഴികളുണ്ട്. കാണുന്ന പോലെ അത്ര ചെറിയ കുഴികളല്ല, വലിയ കുഴികൾ തന്നെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെയാണ് മാട്ടുപ്പെട്ടിയിലെ പ്രധാനിയായ ഹോസ്കൊമ്പൻ എന്ന ആനയുടെ താവളം. ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് ആനകളെ കണ്ടില്ലെങ്കിലും ഹോസ് എങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ചിന്നക്കനാലിലെ ആനകൾ അക്രമകാരികളാണെങ്കിൽ മാട്ടുപ്പെട്ടിയിലെ ആനകൾ ശാന്തരാണെന്നാണ് പണ്ട് ആരാണ്ട് പറഞ്ഞത്. എന്തായാലും നേരിട്ട് കണ്ടു കഴിയുമ്പോൾ അറിയാം ഇവിടുത്തെ ആനകളുടെ സ്വഭാവം. മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കായി വരുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ഏകദേശം 1-2 കിലോമീറ്റർ നമ്മളിങ്ങ് പോകുന്നു. ഇതുവരെ ഒരു ആനയെ പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇവിടെ ചെറിയ പുൽമേടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂടി ഒന്ന് നോക്കാം. ഇവിടെ ആന കാണാൻ വളരെ ചാൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകളൊക്കെ വാഹനം ഒതുക്കുന്നുണ്ട്. ഞാനും ഇവിടെ വാഹനം ഒതുക്കുകയാണ്. അങ്ങനെ ഈ പുൽമേട്ടിൽ നമ്മൾ ആനകളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരെണ്ണത്തിനെ തേടി വന്ന എനിക്ക് 3-4 എണ്ണമാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ശാന്തമായി ഈ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന ഈ ആനകളെ കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മാട്ടുപ്പെട്ടിയിലെ ആനകൾ ശാന്തരാണ്. ഹോസ്കൊമ്പനെ നമുക്ക് ഈ കൂട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാലും 4 ആനകളെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വട്ടവടയിലേക്ക് എൻ്റെ യാത്ര തുടരുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഈ പുൽമേടുകളിലെ ആനക്കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.